അയ്യേ സുൽഫി നാണമുള്ള കൊച്ചുപിള്ളേരെ പോലെ. ഹായ് ഫ്രണ്ട്സ്, അൽത്താഫാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള മിൽമയുടെ ഫാക്ടറി ഔട്ട്ലെറ്റിന് മുമ്പിലാണ്. അവിടെ ഒരു ചെറിയൊരു ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ചെറുപ്പം പോലെ ഇവിടുത്തെ ഐസ്ക്രീമും ഇവിടുത്തെ റോസ് മിൽക്കും കഴിക്കാൻ ഒരുപാട് വന്നിട്ടുണ്ട്. അത് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പഴയ റോസ് മിൽക്കും ഐസ്ക്രീമും അതെന്താന്ന് വെച്ചാൽ നമുക്കത് കഴിക്കാം. അപ്പൊ പോവല്ലേ? കം ഓൺ. ഫസ്റ്റ് എൻ്റെ ഒരു നൊസ്റ്റാൾജിയ തീർക്കാനുള്ള ശ്രമമാണ് ആദ്യം തന്നെ ഞാൻ നടത്തിയത്. സെക്കൻഡ് ചാൻസ് സുൽഫി ഏറ്റെടുത്തു. ചില്ലറ ചില്ലറ ചില്ലറക്ക് ഒരു പേട കിട്ടി. ആ പേട നമ്മൾ ലാസ്റ്റ് വാങ്ങിക്കും. അടപ്പേൽ സീൽഡാണ്. ഒരു ടേസ്റ്റിന് ഉറവില്ലോട്ടോ, ഇപ്പോഴും അതേ ടേസ്റ്റിന് രുചിയൊക്കെ തന്നെ. തീർന്നു. സുൽഫിയുടെ ആഗ്രഹത്തിനാണ്. സുൽഫി കഴിച്ച ബോൾ ഐസ്ക്രീമാണ് വാങ്ങിയാൽ നമ്മള്. വളരെ ചെറുതാണോ? നിങ്ങൾ തുറക്കണ കുറച്ചുള്ളൂ സുൽഫി. വാനില ശരിക്കും നമ്മൾ ചെറുതായി പോയിട്ടോ, ചെറുപ്പകാലത്തേക്ക് ഓർമ്മ വന്നു. ഇത് സുൽഫിയുടെ ഇഷ്ടോ. അത് തന്നെയാണ് ടേസ്റ്റ് മാറിയിട്ടുണ്ടോ? ഉഴപ്പുണ്ടോ? വില എങ്ങനെയാ? പക്ഷേ എം എൽ ചെറുതാണോ? ചെറുതാണ്. എം ആർ പി 15 പക്ഷേ 10 രൂപ ഉള്ളു കേട്ടോ ചാർജ്. വിലക്കുറവിലും ഗുണത്തിലും ഒട്ടും പിന്നിലല്ല മിൽമ. എന്നു വന്നാലും ഇവിടെ ആളിലൊന്നും തിരക്കുറവുണ്ടാവില്ല കേട്ടോ. ചെറുപ്പം മുതലെ എന്നും ഇവിടെ ആളുകളുണ്ടാവും. അപ്പൊ ബോൾ ഐസ്ക്രീം കഴിഞ്ഞു. പിന്നെ അടുത്ത് രണ്ട് ബട്ടർ സ്കോച്ച് ആയിക്കോട്ടെ. കോൺ ഇത് രണ്ടും കൂടി 46 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 23 രൂപ. നോർമലി ഇതിൻ്റെ ഇത് 100 ml ഉണ്ടോ? ഇതും വളരെ വിലക്കുറവാണ്. നമുക്കിത് കഴിച്ചു ആണ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ സൈഡിൽ ഇങ്ങനെ കണ്ട ഐസ്ക്രീം ഇങ്ങനെ പിടിച്ചിരിക്കും. ആ കണ്ട, അത് നമ്മൾ സാധാരണ എന്തെയാണ് കൊച്ചുപിള്ളേർ പോലെ. അതാണ് നമ്മൾ കൊച്ചു കുട്ടികളാണോ? ആഹാ കണ്ട. അടിപൊളിയല്ലേ? നിറച്ച് നട്ട്സാണ്. ഐസ്ക്രീം എന്ന് പറഞ്ഞ സാധനം സുൽഫി തിന്നടാ. അയ്യേ സുൽഫി നാണമുള്ള കൊച്ചുപിള്ളേരെ പോലെ. ഐസ്ക്രീം കഴിപ്പിക്കുമ്പോ കഴിക്കുമ്പോ കൊച്ചു കുട്ടികളായിട്ട് കഴിക്കും. അവിടെ കാർന്നിരുന്ന ആവരുത്. അപ്പൊ അതൊക്കെ സിപ്പ് ചെയ്ത് തോട്ടെ. ഇന്ന് തീർന്നോ? പിന്നെ തീർന്നല്ലാണ്ട. ഈ ഐസ്ക്രീമിനൊക്കെ ആവശ്യം വരുമ്പോണ്ടല്ലോ ഒരിക്കലും നമ്മൾ മിൽമേനെ പറ്റി അധികം ആലോചിക്കാറില്ല. ഞാൻ ഇത്രയും വില കുറച്ചും ഇത്ര ടേസ്റ്റി ആയിട്ടും അല്ലേ വിശ്വസിക്കാൻ പറ്റിയ രീതിയിൽ കിട്ടുന്ന ഇത് നമ്മൾ ഓർക്കാറില്ല. പിന്നെ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ ഓഫറുണ്ട്. അതെ, ബൾക്ക് ഓഫറൊക്കെ ഉണ്ട്. പിന്നെ ഐസ്ക്രീമിൻ്റെ കാര്യം മാത്രമല്ല, നെയ്യ്
ഇത് പ്രൊമോഷന്റെ പേരിലൊന്നും അല്ല കേട്ടോ. മിൽമ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. മിൽമ പാല് അതൊക്കെ അതാണ് ശരിക്കും മിൽമപ്പാലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. ആൾക്കാർക്ക് ആകെ 100-100 മാർക്കുള്ള സാധനം മിൽമപ്പാലാണ്. ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല ഈ സാധനമൊക്കെ നമ്മൾ അറിയാലോ. ഇതിനും കൂടി വില കൊടുത്ത് നമ്മൾ പല ബ്രാൻഡുകളും വാങ്ങണത്. പേടയുടെ പേടയൊക്കെ പാക്കിംഗ് ഒക്കെ മാറ്റി നേരത്തെ നമ്മളൊരു പേപ്പറിൽ പൊതിഞ്ഞാണ് പേപ്പർ നല്ല കവറിലാക്കണ്ട. അതൊക്കെ മിൽമയുടെ പേട. എല്ലാം ഒരു ഓർമ്മയ്ക്ക് എടുക്കുന്നതാണ്. അടിപൊളി അങ്ങനെ സുഖിച്ച് തിന്നിടക്ക് സുഹൃത്ത് മഫ്സൂദ് എത്തി. അവനായിട്ട് പിന്നെ ഒരു നീറ്റ. വളരെയേറെ സംതൃപ്തി ഉണ്ട് കേട്ടോ. ആ ചെറുപ്പത്തിൽ കഴിച്ച അതേ ടേസ്റ്റും അതേ ഒരു നൊസ്റ്റാൾജിക് മൊമെൻസും. അപ്പോൾ ഇത് ഞാനൊരു ഒരു എൻ്റെ ചെറുപ്പത്തിലെ ഉള്ളൊരാഗ്രഹം വീണ്ടും ഒരു ആഗ്രഹം മൂത്ത് വന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ വരും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ സുരാൻ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ്. അപ്പോൾ നമുക്ക് പേടായിട്ട് പോവാം. ഓൺ ഇത് വാങ്ങിച്ചാൽ മിസ്സിംഗ് ആണ്. അങ്ങനെ പള്ള നിറച്ച് റോസ് മിൽക്കും ഐസ്ക്രീമും എല്ലാം കഴിച്ച് ഞാനും എൻ്റെ പ്രിയ സുഹൃത്തും അവിടെ നിന്ന് ആശ തീർത്ത സന്തോഷത്തിൽ പതുക്കെ മടങ്ങി. ഇനിയും പുതിയ പുതിയ ആശകളും ഒക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. ഓക്കേ.